ലോകം കോവിഡിനെതിരെ അതീവ ജാഗ്രതയിൽ മുൻപോട്ട് പോകുമ്പോൾ നിതാന്ത ജാഗ്രതയിലാണ് മൂന്നാർ പോലീസ്. നിർദ്ദേശങ്ങൾ ലംഘിക്കുവാൻ പ്രവണത കാട്ടിയ മൂന്നാറിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. മൂന്നാറിലെത്തിയ യു കെ പൗരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂന്നാറിലെ പോലീസും ആരോഗ്യ പ്രവർത്തകർക്കും ഊണുമില്ല, ഉറക്കവുമില്ല. ഇടുക്കി ജില്ലയിൽ ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്നാറിൽ താമസിച്ച ബ്രിട്ടീഷ് പൗരനായിരുന്നു. ഇതിനുശേഷം ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും മൂന്നാറിലാണ്. അന്നു മുതൽ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും. നിലവിൽ മൂന്നാർ അടക്കമുള്ള 4 വില്ലേജുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതോടെ രാത്രികാലത്ത് പോലും ഇവർ ഉറക്കമില്ലാതെ മൂന്നാറിൽ ഉണർന്നിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് കർശനമായ പരിശോധനയും ഒരാൾ പോലും ആവശ്യമില്ലാതെ മൂന്നാറിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയുമാണ്. എത്തുന്നവരെ ബോധവൽക്കരണം നടത്തി ഇവർ പറഞ്ഞയക്കും. ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സേന പരിപൂർണമായിട്ടും ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഇതിനുവേണ്ടി പരിപൂർണമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൂന്നാറിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിലെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ തോട്ടം തൊഴിലാളികൾക്ക് ഒന്നിച്ച് താമസിക്കുന്ന ഡിവിഷനുകളിലേക്ക് ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ടാറ്റ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വാഹനങ്ങൾ ഇവിടെ എത്തിച്ച് അതിലേക്ക് അവർക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ക്രെഡിറ്റും സാധനങ്ങൾ എടുത്തിട്ട് അവരുടെ ഡിവിഷനുകളിൽ എത്തിച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അഥവാ ഇന്ന് മുതൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. രാത്രി കാലങ്ങളിലേക്ക് 24/7 പോലീസ് അലർട്ടാണ്. രാത്രി കാലങ്ങളിലേക്ക് ഒരു 25% സ്കെലിറ്റൻ സ്ട്രെങ്ത് അതിനുവേണ്ടി മാത്രം ഇട്ടിട്ടുണ്ട്. മൊബൈലുകളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. രാത്രിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസോ അതുപോലെ അടിയന്തരമായിട്ട് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പോലീസിന്റെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ഈവൻ പോലീസ് വാഹനത്തിൽ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നു. ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണനും DVSP രമേഷ് കുമാറും പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ അടക്കമുള്ളവർ ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണർന്നിരിക്കുന്നുണ്ട്. ഇടുക്കിയെയും ഒപ്പം മൂന്നാറിനെയും സുരക്ഷിതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണിവർ. ഉറങ്ങാതെ ഇവർ ഉണർന്നിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. ഈ ജാഗ്രത നമ്മളും പാലിക്കണം. വീടിനുള്ളിൽ ഇരിക്കണം, പുറത്തിറങ്ങാതെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.